ഹലോ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് ജിനു മാത്യു, യു കെ ലണ്ടൻ. ഇന്ന് നമ്മളിവിടെ രസകരമായിട്ടൊരു സബ്ജക്റ്റാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാര്യം ഇന്ന് നമുക്ക് സമൂഹത്തിൽ, നമുക്കറിയാം, നമ്മുടെ പരിസരപ്രദേശങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പല ആൾക്കാരെയും കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പറയാറുണ്ട്, ആ വ്യക്തിയെ കണ്ടോ ഈ വ്യക്തിയെ കണ്ടോ അവൻ ഭയങ്കര ദൂർത്തനാണ്, പൈസയുടെ നെഗളിപ്പാണ് അവൻ കാണിക്കുന്നത്, എന്തോരം പൈസയാണ് അവൻ പല രീതിയിൽ കളയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരുമാതിരി സമ്പന്നരായ പല ആൾക്കാരെ കുറിച്ചും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ടോക്കിംഗ് സ്റ്റൈലാണ്. സമ്പന്നർ ദൂർത്തടിച്ചാൽ സാധാരണക്കാരനെ എന്താണ് ഗുണം? നമുക്കൊന്നത് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ നല്ല സമ്പന്നരായ പല വ്യക്തികളും നമ്മുടെ ഏരിയയിലെല്ലാം നല്ല വലിയ വലിയ വീട് വെക്കുന്നത് കാണാം. അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, അവർ 4 പേരുള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് 15,000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ സാധാരണക്കാരെന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. സീ, നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കേ, നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി അവൻ സമ്പത്ത് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു 15,000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെക്കുമ്പോൾ ആ അത്രയും ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ നാട്ടിലെ ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോൾ മിനിമം 2 കോടിന് അടുത്ത് എക്സ്പെൻസ് വരുന്ന ഒരു വീട് വെക്കുമ്പോൾ നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, ആ വീട് അദ്ദേഹം വെക്കാൻ തീരുമാനിക്കുമ്പോൾ അത്രയും രൂപ, ഈ 2 കോടി രൂപ പോകുന്നത് ആ ഏരിയയിൽ, ആ ലൊക്കാലിറ്റിയിലുള്ള സാധാരണക്കാരുടെ കയ്യിലോട്ടാണ്. ഈ വീട് പണിക്ക് വരുന്നതെല്ലാം ഈ പ്ലംബർ ആയിക്കോട്ടെ, കൽപ്പണിക്കാരനായിക്കോട്ടെ, കാർപ്പൻ്റർ ആയിക്കോട്ടെ, ഏത് വ്യക്തി എടുത്തു നോക്കിയാലും നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ നിന്നാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്യപ്പെടുന്നത്. ഈ വീട് വെക്കാൻ വേണ്ടി അവൻ എടുക്കുന്ന എഫേർട്ട്, അവന്റെ ലേബർ കൂലി കിട്ടുന്നതും ഈ ഒരു സമ്പന്നന്റെ അങ്ങനത്തെ ഒരു ദൂർത്ത് കൊണ്ടിട്ടാണ്. നമ്മളുടെ സാധാരണക്കാരുടെ ബാക്കി പറയുകയാണെങ്കിൽ അതൊരു ദൂർത്ത്, സമ്പന്നരുടെ ബാക്കി പറയുകയാണെങ്കിൽ അവന്റെ ലൈഫിന്റെ പാഷനാണ്, അവന്റെ ലൈഫിന്റെ സ്റ്റൈൽ, അവൻ എങ്ങനെ ലൈഫ് എങ്ങനെ ഉയർത്താന്നുള്ള അവന്റെ ആഗ്രഹമാണ് അവനെ കാണിക്കുന്നത്. അപ്പൊ സമ്പന്നര് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ദൂർത്ത്, നമ്മുടെ ബാക്കി പറയുന്ന പോലെ ദൂർത്തടിക്കുമ്പോഴാണ് സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം എത്തുന്നത്. വേറൊരു എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ നാട്ടില് പല വ്യക്തികളുടെയും മക്കളുടെ കല്യാണം നടത്തുന്നത് ഭയങ്കര കെങ്കേമമായിട്ടാണ് നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തെ, അവര് കെങ്കേമമായിട്ട് നടത്തട്ടെ, അവരതേപോലെ ദൂർത്തടിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ നമ്മുടെ കയ്യിലേക്ക് വരുമാനം എത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു ഭയങ്കര വലിയ കാറ്ററിംഗ് ടീമിന് ഫുഡെല്ലാം ഏൽപ്പിക്കുകയും വണ്ടികളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയും വലിയ ഹാൾ എടുക്കുകയും, ഇതെല്ലാം നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള സാധാരണ വ്യക്തികളിലേക്കാണ് ഈ പൈസ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. സമ്പന്നൻ ദൂർത്തടിച്ചാൽ മാത്രമേ സാധാരണക്കാരുടെ കയ്യിലേക്ക് പണം എത്തുള്ളൂ. നമ്മൾ ആ റിയാലിറ്റി ഒന്ന് തിരിച്ചറിയുക. ഏതൊരു രാജ്യം എടുക്കുകയാണെങ്കിലും ഓരോ സമ്പന്നരായ വ്യക്തികൾ അവർ പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നിൽക്കുന്നത്. നിങ്ങൾ നോർത്തേക്കേ, ഓരോ വ്യക്തികളും പൈസകൾ അനന്തമായി സമ്പാദിക്കുകയും അവരെല്ലാം അത് ചെലവാക്കാതെയും പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, ഭയങ്കര ഭയാനകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണത്. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്ന UKയിലാണ്, ഇവിടെയൊക്കെ എല്ലാം ഗാംബ്ലിംഗ് സെന്ററുകളും പ്ലേ സ്റ്റേഷനുകളും എല്ലാം ഉണ്ട്. ഇവിടെ ഇത് എന്തുകൊണ്ട് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസ റൊട്ടേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പൈസ ഒരു ആളുടെ കയ്യിൽ തന്നെ ഇത് കെട്ടിക്കിടക്കപ്പെടും. നമ്മുടെ നാട്ടിലെ എന്തുകൊണ്ട് ഗാംബ്ലിംഗ് പോലത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാം ഒരിക്കലും ഡെവലപ്ഡ് കൺട്രി അല്ല. നമ്മുടെ നാട്ടിൽ ഗാംബ്ലിങ്ങിന് ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ പോയി കളിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടായിരിക്കും പോയി കളിക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് അത് അപ്രൂവൽ അല്ലാത്തത്. ഡെവലപ്ഡായ എല്ലാ രാജ്യങ്ങളെല്ലാം ഗാംബ്ലിംഗ് ഉണ്ട്. കാര്യം ഇവര് സമ്പന്നത നേടി ഇത്രയും കോടിക്കണക്കിന് പൈസ കയ്യിലിരിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ ഇറങ്ങണം, പുറത്തേക്ക് ദൂർത്തടിക്കണം, എങ്കിലേ നമ്മുടെ കയ്യിലേക്ക് പണം എത്തത്തുള്ളൂ. ആ ഒരു റിയാലിറ്റി നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തെ, യഥാർത്ഥത്തിൽ സമ്പന്നരാണോ നമ്മളാണോ, സാധാരണക്കാരനെ പോലെ നമ്മളാണോ ദൂർത്തടിക്കുന്നത്? ഒരിക്കൽ ലക്ഷ്മി മിത്തലിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കേണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് 100 കോടിക്ക് മേളിലാണ് എക്സ്പെൻസ് ഉണ്ടായത്. പത്രക്കാരൻ ചോദിച്ചു, നിങ്ങള് ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഇത്രയും കോടികൾ മുടക്കി സ്പെൻഡ് ചെയ്തല്ലോ, ഇത് സാധാരണക്കാരന് കൊടുത്തിരുന്നെങ്കിൽ അവനത് യൂസ്ഫുൾ ആവില്ല, നിങ്ങൾ ഇത്രയും ദൂർത്തിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി വളരെ രസകരവും നമ്മളെ ചിന്തിപ്പിക്കുന്നതുമാണ്. ഈ ഒരു വ്യക്തിയുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 1,000 കോടിക്ക് മേളിലാണ്. സോ ഒരു ആ വ്യക്തിയുടെ വരുമാനം 1,000 കോടിക്ക് മേളിൽ, ആ ഒരു വ്യക്തി 100 കോടി മാത്രമേ ഒരു മാരേജിന് വേണ്ടി സ്പെൻഡ് ചെയ്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയുടെ കല്യാണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മിനിമം ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ തീർച്ചയായിട്ടും വരും. ഒരു 20,000 രൂപ 50,000 രൂപ സാലറി ഉള്ള പാരന്റ്സ് ആണ് സ്വന്തം മക്കളുടെ കല്യാണത്തിന് വേണ്ടി 10 ലക്ഷവും 20 ലക്ഷവും സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ മകളുടെ കല്യാണം നടത്തുന്ന പോലെ ലക്ഷ്മി മിത്തൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടത്തിയിരുന്നെങ്കിൽ, 50,000 രൂപ വരുമാനമുള്ള വ്യക്തി 20 ലക്ഷം രൂപക്കാണ് മക്കളുടെ കല്യാണം നടത്തുന്നതെങ്കിൽ, ലക്ഷ്മി മിത്തൽ 1,000
കോടിയാണ് അദ്ദേഹത്തിന്റെ ഒരു മാസം വരുമാനമെങ്കിൽ അദ്ദേഹം കല്യാണം നടത്തേണ്ടിയിരുന്നത് മിനിമം 2 ലക്ഷം കോടിക്കെങ്കിലും ആണ്. യഥാർത്ഥത്തിൽ ആരാണ് ധൂർത്തടിക്കുന്നത്? നമ്മളെപ്പോഴത്തെ സാധാരണ വ്യക്തികളല്ലേ? അദ്ദേഹത്തിന്റെ മാസ വരുമാനത്തിന്റെ 10% വെച്ചാണ് കല്യാണം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ 50,000-30,000 സാലറിയുള്ള ഒരു പാരന്റ് 10%, അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ 10% വരുമാനം വെച്ചാണ് മകളുടെ കല്യാണം നടത്തണ്ടെങ്കിൽ 3,000 രൂപക്ക് നടത്തണ്ടേ? അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ധൂർത്തന്മാർ? സോ കം ടു ദ പോയിന്റ്, ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ സമ്പന്നരായ വ്യക്തികൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ കളിയാക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഇനി കൊട്ടാരങ്ങൾ ഉയരട്ടെ. ആ കൊട്ടാരങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരിലേക്ക് വരുമാനം വരാൻ പോകുന്നത്. അവിടെ ഒരു കൊട്ടാരം വരുമ്പോൾ അവിടെ വാച്ച്മാൻ ആയിക്കോട്ടെ, അവിടുത്തെ വീട്ടുപണിക്കായിക്കോട്ടെ, അങ്ങനെ എത്ര പേർക്ക് ജോലികൾ കിട്ടുന്നു. പ്രോത്സാഹിപ്പിക്കുക. ഇനിയും നമ്മള് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുടെ കൂടെ നിന്നിട്ട് കുറ്റം പറയാതിരിക്കുക. സമ്പന്നതകൾ പൈസ ഉണ്ടാക്കുന്നവരെയും അത് ചെലവഴിക്കുന്ന ആൾക്കാരെ കുറിച്ചും കുറ്റം പറയാതിരിക്കുക. വലുതായി തിങ്ക് ചെയ്യും. സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. നമ്മള് നമ്മുടെ കുടുംബത്തിന് മാത്രം നോക്കിക്കൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്, സമൂഹത്തിനും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇനി നമ്മുടെ നാട്ടിൽ വരും പല പല രീതിയിലുള്ള വളർച്ചകളും നേട്ടങ്ങളും കാണുമ്പോൾ അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാകും. ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനിയും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ജിനു മാത്യു, UK, ലണ്ടൻ. താങ്ക് യു.